ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പ്രവാസി പെട്ടെന്ന് ഇങ്ങനെ ഒരു കറി വെക്കുന്നു എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് രണ്ട് കിഴങ്ങ്, രണ്ട് തക്കാളി, ഒരു സവാള, പിന്നെ കുറച്ച് പച്ചമുളക്. ഇത് നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. അപ്പം കിഴങ്ങും ഉള്ളിയും തക്കാളിയും മുളകും എല്ലാം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളിതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ്, ഉള്ളി, തക്കാളി, പച്ചമുളക് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുത്ത് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തിട്ട് വെക്കാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് നല്ലോണം വെള്ളമൊക്കെ അതിനകത്തുള്ള വെള്ളമൊക്കെ തോന്നി വൃത്തിയാവുന്നത് വരെ അതൊന്ന് ചൂടാക്കി എടുക്കണം. ആയി അതിലെ വെള്ളമെല്ലാം വറ്റി കഴിയുമ്പോഴത്തേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് രണ്ട് ടീ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇടുക. ഒരുപാട് കൂടി പോകരുത്, രണ്ട് ടീസ്പൂൺ മുളക് പൊടി. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഇടുക. അത് കഴിഞ്ഞ് ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി, രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് അതിനകത്തൊരു പച്ചപ്പിൻ്റെ മണം മാറുന്നിടം വരെ നമുക്ക് ഈ മുളകിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. മുളകും വലിയ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു പച്ചപ്പിൻ്റെ മണം മാറിക്കിട്ടണം. അതുവരെ അരിഞ്ഞു പോകരുത്. കൂടി ഏകദേശം ആയിട്ടുണ്ട്, ഏകദേശം ഉണ്ട്, ഇത് മാറിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിനി എന്ത് വേണമെന്ന് പറഞ്ഞാൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങിട്ട് കൊടുക്കണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന കിഴങ്ങ് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിഴങ്ങ് ആ മുളപൊടിയായിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. മുളകിനകത്തിട്ട് തീ കുറച്ച് വെക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അപ്പം ഇതിപ്പോൾ മൊബൈൽ പിടിക്കലും എല്ലാം കൂടെ പാട്, അതുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. അപ്പം ഇത് നല്ലോണം ഇളക്കി മിക്സാക്കി എല്ലാ ഉരുളൻകിഴങ്ങിലും നമ്മുടെ പൊടി, വറുത്ത പൊടി പിടിച്ചു കഴിയുമ്പം നമ്മൾ അന്നേരം ഇതിനകത്തോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിനെ നന്നായിട്ട് ഇളക്കണം. നല്ല രീതിയിൽ ഇതിനെ ഇളക്കി എല്ലാ കിഴങ്ങിലും അത് എണ്ണ പിടിക്കത്തക്കോളം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ ചെറിയ തീ തന്നെ ഒരു രണ്ട് മിനിറ്റ് വെച്ചേക്കുക. അപ്പോഴത്തേക്ക് അതൊന്ന് മുരിഞ്ഞ് കിട്ടും. അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, സവാള അതിനകത്തോട്ട് എടുത്തിടുക. അതേപോലെ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും ഇടുക. പച്ചമുളകും ഇട്ടതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇച്ചിരി മീറ്റ് മസാല ചേർക്കണം കേട്ടോ. മീറ്റ് മസാല വെള്ളം ചേർക്കുന്നതിന് മുമ്പായിട്ട് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം. മീറ്റ് മസാല ചേർത്തില്ലെങ്കിൽ നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തില്ല. മീറ്റ് മസാലയാണ് ചേർത്ത്, മീറ്റ് മസാല ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനകത്ത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് തീ കൂട്ടി അടച്ചു വെക്കണം. അപ്പോൾ അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചു തീ. ഇപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റായി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഏകദേശം നല്ല രീതിയിൽ തിളയ്ക്കുന്നുണ്ട് കറി. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി മുഴുവനായിട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മളിതുവരെ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക്
ഒരു ലേശം ഉപ്പിട്ട് കൊടുക്കുക, നോക്കിയിടണം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ടാൽ മതി. 10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, കറി വെന്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കാം എന്താ ആയത്. ഓക്കെ, കറി വെന്തു. അപ്പോൾ നമുക്കിനി എന്ത് വേണമെന്ന് വെച്ചാൽ, ഇനി കിഴങ്ങെല്ലാം വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് 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 ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അതായത് ഈ കറി കഴിക്കുന്ന കുറുകി കിട്ടും. കിഴങ്ങുകളെല്ലാം ഒന്ന് നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ, ഒരുപാട് നല്ലോണം ഉടയ്ക്കേണ്ട, ജസ്റ്റ് രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാൽ മതി. കിഴങ്ങുകളെല്ലാം രണ്ടായിട്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അവസാനമായിട്ട് ലേശം എണ്ണ ഒരുപാട് ഒഴിക്കണ്ട, കുറച്ച് കുറച്ച് എണ്ണ അഴിച്ചിട്ട് തുറന്ന് വെച്ച് ചെറിയ തീര് ഒന്ന് ഒന്ന് ഇതാക്കിയെടുക്കുക. 2 മിനിറ്റ് കഴിഞ്ഞ് ഓക്കെ, കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ അണച്ച് വെക്കാം. തീ അണച്ചിട്ട് നമുക്കൊരു ജസ്റ്റ് ഒരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം കറി ഉണ്ടെന്ന്. പക്ഷേ പ്രവാസികളൊന്നും പാത്രത്തിലേക്കൊന്നും മാറ്റി നോക്കത്തൊന്നുമില്ല. അത് നമുക്കൊരു രസത്തിന് വേണ്ടിയിട്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നോക്കാം. അപ്പം പ്രവാസികളുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ് കൂടുതലും പ്രവാസികളെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ നോക്കുന്ന കിഴങ്ങ് കറി ഇതാണ്. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ, രസത്തിന് വേണമെങ്കിൽ മല്ലിച്ചപ്പോ കറിവേപ്പിലയൊക്കെ ഇടാം, നമ്മളതൊന്നും ഇടുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് പ്രവാസികൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറി. അതാണ് പ്രവാസികളുടെ കറി. ഇനിയുണ്ട് പ്രവാസികൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഉണ്ട്, എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇഷ്ടപ്പെട്ട എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.